അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഫസ്റ്റിന് മരത്തമ്മ കയറിയത് കണ്ട് നിങ്ങൾ ആരും പേടിച്ചു ഓടണ്ട കേട്ടോ, വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ കയറിയതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ഡേ ആണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടല്ലോ, ഇൻട്രോയുടെ ഭാഗത്ത് തന്നെ പോണ്ടി വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ആരോടും ഒന്നും അതിനെക്കുറിച്ച് പറയാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചില സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലേ, നമ്മൾ എന്ത് വേണ്ടെന്ന് വിചാരിച്ചാലും നമ്മളെ സാഹചര്യം ചിലപ്പോൾ അവിടെ ചെന്നെത്തിക്കും. അങ്ങനെയാണ് ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാവുക. ഒരു 3 മാസം മുന്നേ ഞാൻ ഈ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതാണ്. അത് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മക്കളെ അടുത്തേക്ക് ഓടിയെത്താനുള്ള ആ ഒരു ആകാംക്ഷ, സന്തോഷം, എൻ്റെ അനുമോളുടെ അന്നത്തെ ആ ഒരു ഫേസൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ 6 മാസങ്ങൾക്ക് മുന്നേ ഞാൻ പോയത് നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്നായിരുന്നു. അപ്പോഴും ഇതിലും ഇതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു, എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെയും ഇപ്പോഴും അതിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഇവിടെ ഉത്സവം കൂടിയാണ് കേട്ടോ, ഉത്സവം പൂരം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നമ്മുടെ ഇടവഴിയുടെ മേലെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേറെയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്രാവ്, ചിക്കൻ, അതുപോലെ തന്നെ പയർ തോരൻ, മോരുകറി, അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ നമുക്ക് പത്തിരിയും ചിക്കൻ റോസ്റ്റ് പോലത്തെ ഒരു ചെറിയൊരു ഗ്രേവി പോലത്തെ ഒരു കറിയായിരുന്നു കേട്ടോ. ഇതാ പത്തിരി, നല്ല നെയ്സ് പത്തിരി. ഉമ്മ നന്നായിട്ട് പത്തിരി ഉണ്ടാക്കും കേട്ടോ. ഉമ്മയുടെ പത്തിരി എന്ന് പറയുമ്പോൾ ഭയങ്കര സൂപ്പറാണ്. അതുപോലെ തന്നെ ചിക്കൻ കറി വെക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ഇത്തിരി വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ഒരു ഗ്ലാസ്സിൽ, ഒരു കുപ്പി ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ കറികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മുളക് പൊടി അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മൾ കൂടുതൽ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സ്പെഷ്യലാണ് എനിക്ക് എന്ന് വെച്ചാൽ മല്ലിച്ചപ്പ് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. എയർപോർട്ടിലെ പുറപ്പെടൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു ഭാഗത്ത് അവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം എനിക്ക് ഡെയിലി വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഈ മാസത്തെ റവന്യൂ കുറയും. റവന്യൂ കുറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ മാക്സിമം ഞാൻ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കും കേട്ടോ. ആരെന്നെ പരാജയപ്പെടുത്തിയാലും തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ മസാല തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്രാവ് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം എല്ലാം ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മസാലയിൽ നമ്മൾ ചേർക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് അരച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ആക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്രാവ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. സ്രാവ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഐറ്റം സ്രാവാട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊമ്പ സ്രാവും സാധാ സ്രാവുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായി അതിലിട്ടിട്ട് കുഴച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കാമെന്ന് കരുതിയിട്ടു. കാരണം രാവിലത്തെ ആ ഒരു ചിക്കൻ കറിയുടെ കൂടെ തന്നെയാണ് ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ച് മസാല ഒക്കെ അതൊന്ന് പിടിച്ചിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അടുത്ത പണിയിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓരോരുത്തരുടെയും ലൈഫ് എങ്ങനെയാണെന്നല്ലേ. നമുക്ക് ഇന്ന് ഒരു ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ എന്താ പറയുക, ആ ഒരു ബോർഡിംഗ് പാസ് കിട്ടിയതിൽ ഉള്ളിലോട്ട് പോകുമ്പോൾ ആ ഒരു നോട്ടം അതൊരു വല്ലാത്ത നോട്ടം തന്നെയാണല്ലേ. അപ്പോൾ ഞാനങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അല്ല മീൻ കായം ആകെ തല തിരിഞ്ഞിക്കലോട്, സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. കായം പുരട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ കയറിയ ഒരു ഭാഗമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് റബിമോ തെങ്ങുമ്പോൾ കയറിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. മക്കൾക്കും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ അവർക്കും സങ്കടം ഉണ്ടാവുമല്ലോ, നമ്മൾ ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കാനും നമ്മളെ തോൽപ്പിക്കാനും ഒരുപാട് പേര് ശ്രമിക്കും. പക്ഷെ ഞാൻ അവിടെ ഒന്നും തോറ്റു കൊടുക്കില്ല, നമ്മൾ അവിടെ തോറ്റു കൊടുക്കില്ല. ആരായാലും ഞാനായാലും ആരായാലും തോറ്റു കൊടുക്കില്ല എന്ന് വിശ്വസിച്ചാൽ പിന്നെ നമ്മളും ഒരിക്കലും തോൽക്കില്ല കേട്ടോ. പക്ഷേ ഞാൻ തോറ്റു പോകുമ്പോൾ തോറ്റു പോകുമെന്ന് പേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തോറ്റു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഒരുപാട് മനസ്സിടറിയും കൊണ്ടാണ് കൊടുക്കുന്നത്. എൻ്റെ മിച്ചുവിൻ്റെ ആയാലും മിന്നുവിൻ്റെ ആയാലും എൻ്റെ മക്കളുടെ ആയാലും മുത്തുക്കാട് ആയാലും കണ്ണിലെന്തായാലും കണ്ണിനീർ വരുന്നത് കാണുമ്പോൾ മനസ്സ് കടപെടാ ഇടി കേട്ടോ. അതുപോലെ തന്നെയാണ് എനിക്കും ഉള്ള അതേ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, അതിന് പറയാൻ വാക്കുകളില്ല. ഇനി നമുക്ക് എന്തായാലും പയർ തോരൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുത്തു പോയില്ല ഇതിനെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ പിന്നെ വോയിസ് ഓവർ ഇടാതെ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ പയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ നമ്മളതിൽ വെളുത്തുള്ളി അരച്ചിട്ടിട്ടുണ്ട്, പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി വെച്ചിട്ടൊന്ന് തൂമിച്ചിട്ട് നമുക്ക്
ഈ തോരൻ റെഡിയാക്കാം കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ പുരട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ. ഇനി ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ആരും പൊങ്കാല ഇടേണ്ട കേട്ടോ. നിങ്ങളാരും എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും വെച്ചാൽ എന്നെ ഇഷ്ടമില്ലാത്തവർ, എൻ്റെ വീഡിയോ ഇഷ്ടമില്ലാത്തവർ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും കമൻറ്റും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും നിങ്ങൾ പോലെ അറിയാതെ നിങ്ങളുടെ വിരലിലൂടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ആളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങളുടെ മുന്നിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ കാണേണ്ട. അല്ലാതെ നിങ്ങളത് കാണുകയും ചെയ്യുക, അതിൽ വന്ന് നെഗറ്റീവ് അടിക്കുകയും ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പയർ തോരൻ വെക്കാൻ പോവാണ് കേട്ടോ. പയർ തോരന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാം വഴറ്റിയത്. നന്നായിട്ട് അത് വഴന്നതിന് ശേഷം നമ്മുടെ പയർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പയർ ഉപ്പേരി എന്നൊക്കെ ആയിട്ടോ പറയാറുള്ളത്. അപ്പോൾ പയർ തോരൻ എന്ന് പറഞ്ഞത് കൂടുതൽ പേര് അങ്ങനെയാണല്ലോ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് കേട്ടോ പയർ തോരൻ എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ ഒരു വോയിസ് ഓവർ എയർപോർട്ടിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സൗണ്ടിന് ഒരുപാട് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് ഡെയിലി വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. എനിക്ക് ആദ്യം വീഡിയോ എല്ലാം റെഡിയാക്കി വെക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് ഇവിടെ നിന്നിട്ട് വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു ഉച്ചയ്ക്ക് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴൊന്നും മനുവിനൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്രാവ് ഏകദേശം കുറച്ച് സമയമായല്ലോ നമ്മൾ കായം പുരട്ടി വെച്ചതിന് ശേഷം നമ്മളിത് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന വലിയ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. കാരണം കുറച്ചധികം തന്നെ വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ ദോശക്കല്ലിൽ തന്നെ വെച്ചിട്ട് വറുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് ട്രിപ്പ് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ മുത്തുകൾക്ക് അധികം എണ്ണ ഒഴിക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അധികം എണ്ണ ഒഴിക്കാതെ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ ആവും, ഈ ദോശക്കല്ലിലാവുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ദോശക്കല്ലി കേടുവരുമ്പേയും കുറേ പറഞ്ഞു കേട്ടോ, ദോശക്കല്ലി കേടുവരും പിന്നെ ദോശ ഉണ്ടാക്കി കിട്ടൂല എന്നൊക്കെ പറയും. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, നമുക്ക് ദോശ ഉണ്ടാക്കിയാലൊക്കെ കിട്ടാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നല്ല നമ്മുടെ കരിമീൻ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഞാൻ ഇതിൽ തന്നെ കേട്ടോ വറുത്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിയുന്നതിൻ്റെ ഇടക്കാണ് നമ്മൾ കറണ്ട് പോയത്. സംഭവം മുത്തുക്കാൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നെങ്കിലും മുത്തുക്ക വേറെ എവിടെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് വരലും കറണ്ട് പോക്കും ഒപ്പായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തിന് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലാവ് കറിയും അതുപോലെ തന്നെ നമ്മുടെ മോര് കറി വെക്കാൻ നേരത്ത് നമ്മുടെ തേങ്ങ അരക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒക്കെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആകെ അന്തം വിട്ടി കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ വെള്ളത്തിന് എന്ത് ചെയ്യും, ഒരുപാട് പേരുണ്ട്, ഉമ്മയും താത്തയും കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ വെള്ളത്തിന് എന്ത് ചെയ്യുന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം അത്രയും പേർക്ക് മുക്കുമ്പോൾ എത്ര ആയാലും നമ്മൾ ടാങ്കിയിൽ നിന്ന് അടിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ എന്താ പറയുക മുക്കുമ്പോൾ. അപ്പോൾ അത് ലാസ്റ്റ് ഞങ്ങൾ അമ്മയും അരക്കാമെന്ന് കരുതി കേട്ടോ. കാരണം നമ്മുടെ തറവാടിൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് ആ ടെൻഷനില്ല. അപ്പോൾ പിന്നെ നമ്മൾ അമ്മയും അരച്ചു കേട്ടോ നമ്മുടെ ഈ എന്താണ് പറയുക മോര് കറിക്കുള്ള തേങ്ങയൊക്കെ അവിടെ അരച്ചു. അത് അരച്ചിട്ട് ഏകദേശം ലാസ്റ്റ് ആവാൻ നേരത്താണ് കറണ്ട് വന്നത് കേട്ടോ. ആ നേരം കൊണ്ട് ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ പഴയൊരു ബിരിയാണി ചെമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക ഓട്ടർഷ അല്ല ഓട്ടർഷ അല്ല ഒക്കെ തെറ്റിപ്പോകുന്ന ഹോട്ടലുള്ള സമയത്ത് ഇക്കാൻ്റെ ബിരിയാണി ചെമ്പായിരുന്നു. അപ്പം അത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉമ്മ കണ്ടപ്പോൾ കഴുകിയെടുക്കണം. അതിനിടയ്ക്ക് അനുമോള് സ്ട്രോബെറി ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്ട്രോബെറി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്ട്രോബെറി ജ്യൂസ് അടിക്കാമെന്ന് കരുതിയിട്ടായിട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി ഇട്ടു, കുറച്ച് പാലും പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ സ്ട്രോബെറി ജ്യൂസ് തയ്യാറാക്കിയത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് പറയാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എയർപോർട്ടിലത്തെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും അനുഭവൾക്ക് സ്ട്രോബെറി ജ്യൂസ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എന്നെ വെറുക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരോടൊക്കെ ഒരുപാട് നന്ദിയിട്ട്, എന്തായാലും വെറുക്കാനായാലും നിങ്ങൾ എൻ്റെ ചാനൽ